بسم الله الرحمن الرحيم والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد إن الذين فتنوا المؤمنين السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ബഹുമാനിയരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരികളെ പ്രിയപ്പെട്ടവരെ സർവലോക പരിപാലകനും സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അവിടുത്തെ സുന്നത്തുകൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുകയും പിൻപറ്റുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളായ ആളുകൾ വളരെ താല്പര്യപൂർവ്വം ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതായ ഒരു വിഷയം തന്നെയാണിത്. മനസ്സിന് സ്വസ്ഥതയും സുസ്ഥിരതയും സമാധാനവും ശാന്തിയും സൗഖ്യവും ലഭ്യമായിത്തീരാൻ പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന പല ആളുകൾ സമാധാനവും ശാന്തിയും സംതൃപ്തിയും ലഭ്യമാവാതെ വലിയ വേദനയോടെയും പ്രയാസത്തോടുകൂടി ജീവിക്കുന്നവരാണ്. എന്നാൽ ജീവിതക്രമങ്ങളിലും ജീവിതത്തിലും സ്വഭാവത്തിലുമെല്ലാം ചില നന്മയുടെ വശങ്ങൾ കൊണ്ടുവരികയും മനസ്സിനെ വിമലീകരിക്കാനും ശുദ്ധീകരിക്കാനും തിളക്കമാർന്ന ജീവിതക്രമങ്ങളിലൂടെ ഒരാൾ കടന്നുപോയി കഴിഞ്ഞാൽ അയാളുടെ മനസ്സിന് സമാധാനം ലഭ്യമാകും. ഇസ്ലാം ക്ഷണിക്കുന്നത് തന്നെ വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ശാന്തിയുടെ ഗേഹത്തിലേക്കാണ്, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. അതിനൊന്നാമതായി മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണ മുസ്ലിമായി കീഴൊതുങ്ങുക എന്നതാണ്. മുസ്ലിമായി അല്ലാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിക്കാനും നൽകാനും അള്ളാഹുവിന്റെ ആജ്ഞകളെയും നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പാലിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും ഒരാൾ തയ്യാറെടുക്കുക എന്നതാണ്. രണ്ടാമതായി അയാൾ ചെയ്യേണ്ടതായ കാര്യം, താൻ മനസ്സിലാക്കിയ നന്മ മറ്റുള്ള ആളുകളിലേക്ക് ഫസ്ത ബിമാ തുഅമർ, അവനോട് കൽപ്പിക്കപ്പെട്ട കാര്യം പറഞ്ഞു കൊടുക്കുക. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നു. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാനും അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനും കഴിയുക എന്നത്.
ഇങ്ങനെ ഒരാൾ ജീവിച്ച് അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. എവിടെ ഇരുന്നാലും അയാൾക്ക് സമാധാനമുണ്ടാവും. വളരെ കുറഞ്ഞ വേതനവും സാലറിയും ലഭ്യമാകുന്ന മനസ്സാണെങ്കിൽ പോലും മനസ്സിന് ആശ്വാസമുണ്ടാകും. എന്തിലും ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും. തന്റെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും തന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അയാൾക്ക് ആശ്വാസവും ആഹ്ലാദവും ഉണ്ടാകും. അതിനാണ് ഇസ്ലാം ചില നിയമങ്ങൾ വെക്കുന്നത്. ഒന്നാമതായി ഷഹാദത്ത് കലിമയുടെ പൊരുൾ ഉൾക്കൊള്ളുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല എന്നത് മനസ്സിലാക്കുക. ഒരു തരത്തിലും അള്ളാഹുവിൽ പങ്കുകാരെ വെക്കേണ്ടതില്ല. പ്രാർത്ഥനയിലോ നേർച്ചകളിലോ വഴിപാടുകളിലോ അള്ളാഹുവിന് നൽകേണ്ട ഏതെങ്കിലും ഒരു ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിക്കും അത് നമ്മൾ പകുത്തു നൽകാനോ അല്ലെങ്കിൽ പകുതിയാക്കാനോ വീതിച്ചു കൊടുക്കാനോ തുനിയാതിരിക്കുക എന്നത്. രണ്ടാമതായി, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചുതന്ന മാതൃക ഏതുവോ അത് പിൻപറ്റുക. അസ്സുന്നത്തു മാ സന്നഹു റസൂലില്ലാ, റസൂലുള്ളയുടെ ചര്യ ഏതോ അത് സ്വീകരിക്കുക. മാ ജാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വഅഫ്ആലിഹി വതഖരീരിഹി വമാ ഹമ്മ ബിഫ്ഇലിഹി. റസൂലുള്ളയുടെ മാതൃക, പ്രവാചകന്റെ ജീവിതക്രമങ്ങൾ അതുപോലെ നടന്നതുപോലെ നടക്കുകയും ഇരുന്നതുപോലെ ഇരിക്കുകയും സംസാരിച്ചതുപോലെ സംസാരിക്കുകയും നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും സമീപനങ്ങളിലും സമ്പ്രദായങ്ങളിലും അതേപ്രകാരം പ്രവാചകൻ അനുധാവനം ചെയ്യുക. പ്രവാചകന്റെ അനുചരന്മാർ, സഹാബിവര്യന്മാർ, അവര് അവരുടെ ജീവിതത്തിലെ മുഴുവൻ മേഖലകളിലും ആ പ്രവാചകനോട് ഇഷ്ടമായിരുന്നവർക്ക് സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രവാചകൻ അനുചരന്മാരെ സ്നേഹിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. അക്രിമു അസ്ഹാബി, എന്റെ സഹാബത്തിനെ നിങ്ങൾ ആദരിക്കണം. ഫഇന്നഹും ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരവരാണ്. ഇഹ്ഫളൂനി ഫീ അസ്ഹാബി, എന്റെ സഹാബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെ സൂക്ഷിക്കണം എന്നുവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, സഹാബിവര്യന്മാരിൽ ഒരാളെ പോലും ഒരു വിഷയത്തിലും മോശമാക്കി സംസാരിക്കാൻ പാടില്ല. ലാ തസബു അസ്ഹാബി, എന്റെ സഹാബത്തിനെ ചീത്ത പറയല്ലേ. ഖൈറു ഉമ്മത്തി ഖർനി ثم الذين يلونهم ثم الذين يلونهم, നിങ്ങളിൽ ഏറ്റവും ഉൽകൃഷ്ടരവരാണ്. അതുമാത്രമല്ല, സഹാബത്തിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ ഭാഗമാണ്. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, അൻസാരികളായ സഹാബിവര്യന്മാർ, ഒരുപാട് സഹാബിവര്യന്മാർ അൻസാരികളാണല്ലോ. അവരുടെ ജീവിതം പഠിക്കുക, അവരെ സ്നേഹിക്കുക, അത് ഈമാനിന്റെ ഭാഗമാണ്. വആയത്തുൻ നിഫാഖി ബഅദുൽ അൻസാർ, അൻസാരികളായ സഹാബിവര്യന്മാരോട് വിദ്വേഷം വെക്കുക. അവർ പറഞ്ഞ ഒരു കാര്യം ഒരു ഹദീസ് സ്വീകരിക്കുന്നിടത്ത് താല്പര്യം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ നിഫാഖിന്റെ കപടതയുടെ ഭാഗമാണ്. ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ, വിശ്വാസിയല്ലാതെ അവരെ സ്നേഹിക്കുകയില്ല. വലാ യുബ്ഇദുഹും ഇല്ലാ മുനാഫിഖ്, മുനാഫിഖ് അല്ലാതെ അവരോട് കപടത വെച്ചു പുലർത്തുകയും ചെയ്യുകയില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാവരുടെയും ഒരേ ഒരു ലക്ഷ്യസ്ഥാനം ജീവിതത്തിൽ മുഴുവനും സമാധാനം നേടുക, ആ സമാധാനത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്താ നമ്മൾ നിർവഹിക്കേണ്ടത്? നോക്കൂ, നിങ്ങൾ കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാഅഹു റജുലു മിൽ അൻസാർ, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കയാ, ആ സന്ദർഭത്തിൽ അൻസ്വാരികളിൽപ്പെട്ട ഒരു സഹാബിയുരൻ അതുവഴിയെ വന്നു. ഫസല്ലം അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മേൽ അദ്ദേഹം സലാം പറയുകയാണ്. തുമ്മ ഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീൻ അഫ്ദൽ, വിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാരാണ്? പ്രവാചകന്റെ മറുപടി, അഹ്സനുൽ ഖുലുഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ ഏതുവോ ആരുവോ അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. രണ്ടാമത്തെ ചോദ്യം, ഫഅയ്യുൽ മുഅ്മിനീൻ അഖിയസ്, വിശ്വാസികളിൽ ഏറ്റവും അധികം ബുദ്ധിയുള്ളവൻ ആരാ? ആ ചോദ്യത്തിന് റസൂലുള്ളാഹിയുടെ മറുപടി, അക്സറുഹും ലിൽ മൗത്തി ദിക്റാ വഹ്സനും ലിമാ ബഅദു ഇസ്തിഇദാദി ഉലൈക ലഖിയാസ്, മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ജീവിതമില്ലേ, ആ ജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കുക, പരിശ്രമിക്കുക. തന്റെ ജീവിതത്തെ ആ രീതിയിൽ കൊണ്ടുപോകുന്ന മനുഷ്യനേതുവോ ആരുവോ അവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ. മരണത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട്, ഒരിക്കലും നശിക്കാത്ത എന്നെന്നും നിലനിൽക്കുന്ന ഒരു ജീവിതം. ഇഹലോകത്തിലെ ജീവിതം വളരെ നൈമിഷികമാണ്.
അറുപതോ എഴുപതോ ഒരു മനുഷ്യന് ഏറിയാൽ ആയുസ്സുണ്ടായേക്കാം. ചിലർക്കോ ജീവിതത്തിൽ അധികമൊന്നും ജീവിക്കാൻ അങ്ങനെ ഭാഗ്യവും ഉണ്ടായിരിക്കില്ല. വല്ല അപകടമോ വല്ല തരത്തിലുള്ള മരണവും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. പല വിധത്തിലുള്ള മരണങ്ങൾ, പലതരത്തിൽ പേടിപ്പെടുന്ന മരണങ്ങൾ ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. മരണം എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിന് ആരാധനാക്രമങ്ങൾ ചെയ്തുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകളെ സ്നേഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചില സഹാബിവര്യന്മാർ അവരിങ്ങനെ നടന്നു പോവുകയാണ്. മർറൂബി ജനാസതിൻ ഫസ്അഉ അലിയ ഖൈറാ, ഒരു ജനാസിയുടെ അരികിലൂടെയാണ് അവർ പ്രവാചകന്റെ കൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു ജനാസിയുടെ അരികിലൂടെ അവർ നടന്നു പോകവേ ആ ജനാസിയെ കുറിച്ച് വളരെയധികം പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കയാം. റസൂലുള്ളാഹിയുടെ മറുപടി വജബത്, നിർബന്ധമായിരിക്കുന്നു. രണ്ടാമത് വേറൊരു ജനാസയെ അവർ കാണുകയാം. ആ സമയത്ത് ആ ജനാസയെ, ആ മയ്യത്തിനെ മോശമാക്കി അവർ സംസാരിക്കയാം. റസൂൽ പറഞ്ഞു വജബത്. فقال عمر بن الخطاب عمر رضي الله عنه ചോദ്യം മാ വജബത്, എന്താണ് നബിയെ നിർബന്ധമായത്? പ്രവാചകന്റെ മറുപടി ഹാദാ അഫ്നൈതു അലൈ ഖൈറാ ഫവജബത ലഹുൽ ജന്ന, ഒന്നാമത്തെ ജനാസയെ കുറിച്ച് നിങ്ങൾ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും പുകഴ്ത്തുകയും ആശംസിക്കുകയും ചെയ്തു, അതുകൊണ്ട് അയാൾക്ക് സ്വർഗം നിർബന്ധമായി. വഹാദാ അഫ്നൈതു അലൈ ശർറൻ ഫവജബത ലഹുൽ നാർ, രണ്ടാമത്തെ ജനാസയെ കുറിച്ച് നിങ്ങൾ മോശമാക്കി സംസാരിച്ചു, ഇകഴ്ത്തി സംസാരിച്ചു, അത് കാരണമായി അയാൾക്ക് നരകവും നിർബന്ധമായി. ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികളാണ് ആ മനുഷ്യർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നത്, നമ്മിലേക്ക് എപ്പോഴും മരണം കടന്നു വരാം. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമ്മൾ ഒറ്റക്കാണ്, ഒരാളുമില്ല. ഇഹലോക ജീവിതത്തിൽ നല്ല സ്നേഹബന്ധങ്ങൾ നമുക്കുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഭാര്യയുണ്ട്, ഉപ്പയും ഉമ്മയും കൂട്ടുകാരും മക്കളും എല്ലാം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പക്ഷേ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ആ ജീവിതത്തിൽ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്, ഒരാളുമില്ല. ഖബർ എന്നത് ഭയാനകവും പേടിപ്പെടുത്തുന്നതുമാണെന്ന് നോക്കി നമുക്കറിയാം. എന്നാൽ അതിനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യനതാ തന്റെ സ്വർഗത്തിന് വേണ്ടി പ്രയത്നിക്കുകയും സ്വർഗം നേടിയെടുക്കാൻ എന്തൊരു നന്മയാണോ നന്മയുടെ വശമേതുവോ അതവൻ സ്വീകരിക്കുകയും പഠിക്കുകയും ചെയ്യും. കാരണം റബ്ബിന്റെ എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിക്കുന്നത്, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നില്ലേ? അള്ളാഹു നൽകിയ കണ്ണുകൊണ്ട് എന്തെല്ലാം കാണാൻ കഴിയുന്നു, കാതുകൾ കൊണ്ട് എന്തെല്ലാം കേൾക്കാൻ കഴിയുന്നു, അതുപോലെ നടക്കാൻ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നു, എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നു, എന്തെല്ലാം നമ്മൾ സംസാരിക്കുന്നു. അലം നജി അല്ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, രണ്ട് കണ്ണുകൾ ഞാൻ നിനക്ക് നൽകിയില്ലേ, രണ്ട് ചുണ്ടുകൾ നിനക്ക് ഞാൻ നൽകിയില്ലേ, ഒരു നാവ് ഞാൻ നൽകിയില്ലേ എന്ന് നാഥൻ ചോദിക്കുകയാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങളിൽ അനുഗ്രഹമായിട്ട് എന്തുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹമുണ്ടോ മുഴുവൻ അള്ളാഹുവിൽ നിന്നാണ്. വഇൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, ആ അനുഗ്രഹങ്ങളെങ്ങാനും നിങ്ങൾ എണ്ണുകയാണെങ്കിൽ മനുഷ്യ നിനക്കൊരിക്കലും അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല, അത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട്. മാത്രമല്ല ഇന്ന അവ്വലമായി സ്അലു അനു യൗമൽ ഖിയാമത്തി യഅ്നിൽ അബ്ദു മിൻ നഈം, ഖിയാമത്ത് നാളിൽ മനുഷ്യനോട് വിചാരണ ചെയ്യുകയാണ്, മനുഷ്യനോട് ചോദ്യം ചെയ്യുകയാണ്, മനുഷ്യൻ ആസ്വദിക്കുന്ന റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. അലം നുസിഹലക് ജിസ്ബിക്, നിനക്ക് ഞാൻ നല്ല ശരീരം നൽകിയില്ലേ, ആരോഗ്യ ദൃഢഗാത്രമായ ശരീരം ഞാൻ നിനക്ക് നൽകിയില്ലേ. വനുർവീക മിനൽ മാഇൽ ബാരിദ്, അതുപോലെ തന്നെ ശീതള പാനീയം ഞാൻ നിന്നെ കുടിപ്പിച്ചില്ലേ മനുഷ്യ എന്ന് മനുഷ്യനോട് റബ്ബ് ചോദിക്കും. ഓരോ അനുഗ്രഹങ്ങളും എത്ര അനുഗ്രഹങ്ങളാണ്, അത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് റബ്ബ് നൽകിയത്. തീർച്ചയായും നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളെ കുറിച്ചും റബ്ബ് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് യാത്ര ചെയ്യാൻ നല്ല വാഹനങ്ങൾ, താമസിക്കാൻ ശീതീകരിച്ച നല്ല റൂമുകൾ വീടുകൾ,
അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും, അണിയാൻ നല്ല വസ്ത്രങ്ങൾ, നല്ല ജോലി, ജീവിതത്തിൽ ഈ ഒരുപാട് അനുഗ്രഹങ്ങൾ മനുഷ്യൻ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ റബ്ബ് മനുഷ്യനോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു വിഷയം, ആ വിഷയം ആർക്കും അംഗീകരിക്കാൻ പറ്റാവുന്നതാണ്, റബ്ബിനെ ആരാധിക്കുക. തിന്മകളായ വിഷയങ്ങൾ ഏതുവോ മനുഷ്യൻ വെറുക്കുന്ന, മദ്യപിക്കരുതേ, വ്യഭിചരിക്കരുതേ, മോഷ്ടിക്കരുതേ, ഇന്നത് ചെയ്യരുതേ എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടില്ല. അത് ചെയ്താൽ ചെയ്യുന്നവനോട് ആളുകൾക്ക് വെറുപ്പാണ്. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നിങ്ങളുടെ റബ്ബ്, നമ്മുടെ നാഥൻ, റഹ്മാനായ നാഥൻ നമ്മോട് വിലക്കിയിട്ടുള്ളൂ. അതല്ലാത്ത ഏതെങ്കിലും ഒരു നന്മയുടെ വശം നിങ്ങൾ ചെയ്യരുതേ എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. മുഴുവൻ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം വിരോധിക്കപ്പെട്ട നമ്മുടെ നാഥൻ, ആ നാഥൻ പറയുന്ന വിഷയങ്ങൾ അംഗീകരിക്കാതെ, സ്വീകരിക്കാതെ, അഹങ്കാരത്തോടെ, അഹന്തതയോടെ നടക്കുന്ന മനുഷ്യനാരോ, ആ മനുഷ്യൻ ഖിയാമത്ത് നാളിൽ ഫൈദാ ജാഅതിസ് സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംരിഹി മിൻഹും യൗമ ഇദിൻ ശഅനി യുഇനീ. ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ ചികിടടിപ്പിക്കുന്ന ആ ശബ്ദം അന്റെ നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ഒരു നിമിഷമാണത്. തന്റെ മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും മക്കളെയും എല്ലാവരെയും അവൻ വിട്ട് ഓടിപ്പോവുകയാണ്. അവന്റെ വിഷയം തന്നെ അവന് ചിന്തിക്കാൻ കഴിയാവുന്നതിനപ്പുറം അത്രക്ക് വിഷയങ്ങളുണ്ട്. മനുഷ്യൻ ബേജാറോടുകൂടി ഒരുപാട് മനഃപ്രയാസത്തോടെ തന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനോടാണ് റബ്ബ് പറയുന്നത്, മനുഷ്യ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ സുഖാനുഭൂതികളെ കുറിച്ചും, സ്വർഗത്തിന്റെ ആനന്ദകരമായ, ആഹ്ലാദകരമായ, ആനന്ദദായകമായ, കണ്ണിന് കൺകുളിർമയേകുന്ന, മനസ്സിന് ആശ്വാസം നൽകുന്ന, അതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും വിഭാവനം ചെയ്യാൻ കഴിയാത്ത മനോഹരമായ സ്വർഗം നിനക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആ സ്വർഗത്തിലേക്കാണ് മനുഷ്യ നിന്നെ ഞാൻ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ, ആ സ്വർഗത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിക്കയാം. ഷഹീദു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസൻ വസഫ ഫിൽ ജന്ന. മഹാനായ സഹാബി വരിൽ സഹൽ ബിൻ സഅദ സഈദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ള സ്വർഗത്തിന്റെ മനോഹാരിതകൾ വർണ്ണിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ ഇരിക്കയാണ്. റസൂൽ അങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി. ആ വർണ്ണിക്കുന്നതിന്റെ അവസാനത്തിൽ റസൂൽ പറഞ്ഞു, ഫീഹാ മാലായിനുർ റാത്, ഒരു കണ്ണും കാണാത്ത, വലാ ഉദുനിൻ സമിഅത്, ഒരു കാതും കേൾക്കാത്ത, വലാ ഖത്തറ അലാ ഖൽബിൻ ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിലും ഒരിക്കലും വിഭാവനം ചെയ്യാൻ കഴിയാത്ത, അത്രമാത്രം മനോഹരമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്കാണ് റബ്ബ് നമ്മെ വിളിക്കുന്നത്. ഒരിക്കലും നിലക്കാത്ത രീതിയിലുള്ള പ്രതിഫലങ്ങൾ. സ്വർഗത്തിലെ പുഴകളെ കുറിച്ച് വർണ്ണിച്ചു, അരുവികളെ കുറിച്ച് വർണ്ണിച്ചു, സ്വർഗത്തിൽ കൺകുളിർമയേകുന്ന ഒരുപാട് സൗകര്യങ്ങളെ കുറിച്ച് മനുഷ്യനോട് റബ്ബ് വർണ്ണിക്കുകയാണ്. എന്നാൽ അതിലേക്ക് എത്തിപ്പെടാൻ എന്ത് വേണം? അൽമനാർ ഖുർആൻ സ്റ്റഡി സെന്ററിൽ ഈ ദിനങ്ങളിൽ നമ്മൾ ക്ലാസ് കേൾക്കാൻ വരുന്നു. പക്ഷെ ഇവിടെ ഒരുപാട് പഠന സംരംഭങ്ങളുണ്ട് ഖുർആൻ പഠിക്കാനുള്ള. ഖുർആൻ പഠിക്കാനുള്ള ഒരു നിമിഷം തന്റെ ജോലി കഴിഞ്ഞ് ബാക്കി വച്ചാൽ ആ മനുഷ്യന് വേണ്ടി റഹ്മത്തിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കയാ, അള്ളാഹുവിന്റെ മാലാഖമാർ അവരെ വലയം ചെയ്യുകയാ, കാരുണ്യമിറങ്ങുകയാ. എത്ര നന്മയുടെ വശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അയ്യുക്കും യുഹിബ്ബു അയ്യദു കുല്ല യൗമി ലാ ബുത്ഹാൻ ഔലിൽ അഖീഖ് ഫയഅതി ബിനാഖതൈനി ഖൗമൈൻ. റസൂൽ പറയുകയാം, ബുത്ഹാനിന്റെ താഴ്വാരങ്ങളിലോ അഖീഖിന്റെ താഴ്വാരങ്ങളിലോ അഹിലു സുഫക്കാരെ, നിങ്ങൾക്കൊരു ചുവന്ന ഒട്ടകം ലഭ്യമാകണമെന്ന് നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് ആകെ അത്ഭുതമായി. റസൂൽ പറയുകയാം, നിങ്ങൾ ഫീ ഗൈരി മിൻ മലാഖത്തി ഇറഹീം, പാപങ്ങൾ ചെയ്യാതെയും കുടുംബബന്ധം ചീതിക്കാതെയും നിങ്ങൾ ഒരു വിഷയം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫല യഅദു അഹദുകും ഇലൽ മസ്ജിദി ഫയഅലമു യഖ്റു ആയത്തൻ മിൻ കിതാബില്ലാഹി അസ്സ വദിൽ ഖൈറു ലഹു മിൻ നാഖതൈൻ. പള്ളിയിലിരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് നിങ്ങൾ ഓതിയാൽ അത് മുഖേന ചുവന്ന ഒരു ഒട്ടകം നിങ്ങൾക്ക് ലഭ്യമാണ്. രണ്ട് ആയത്തോതിയോ രണ്ട് ഒട്ടകം, മൂന്നോ ആയത്തോതിയോ മൂന്നൊട്ടകം. ഇനി എത്ര ആയത്ത് പാരായണം ചെയ്യുന്നുവോ അത്രയും ആയത്തുകൾക്ക് അനുസരിച്ച് കൊണ്ട് പ്രതിഫലം നിങ്ങൾക്ക് അത് ഏറ്റി നൽകുന്നു. അല്ലെങ്കിൽ ഒട്ടകത്തെയാണ് റസൂൽ അവിടെ നിന്ന് ഉപമിച്ചത്. ഏറ്റവും വില കൂടി അറബികൾ കണ്ടിരുന്ന ആ സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചു കൊടുക്കുകയാണ്. അവിടെ അവസാനിക്കുന്നില്ല.
മനുഷ്യന്റെ മനസ്സിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. കാരണം മനസ്സ് എപ്പോഴും തെറ്റിപ്പോകും, അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നാദാ എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തേണമേ. എന്നിട്ടോ ജീവിതത്തിൽ വളരെ കുറച്ച് ചെയ്യുന്ന പ്രവർത്തനം വളരെ കുറച്ചാണെങ്കിലും അത് എക്കാലഘട്ടങ്ങളിലും സ്ഥിരമായി കൊണ്ടുപോവുക. എന്നെങ്കിലും ഒരു രാത്രിയിൽ ഇരുന്ന് ഖുർആനെ മുഴുവൻ അങ്ങ് ഓതി തീർക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഇരുന്ന് രാത്രിയിൽ മുഴുവനായിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കുക, അങ്ങനെയല്ല. ചെയ്യുന്നത് വളരെ കുറച്ചാണെങ്കിലും എന്നും ചെയ്യുന്ന നന്മയേതോ അത് റബ്ബിന് വലിയ ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് അമൽ സ്വാലിഹാത്തുകൾ ഉണ്ട്. ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും സ്തോത്രങ്ങളും ഉണ്ട്. തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളും നിരവധിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒക്കെ നമുക്ക് പഠിക്കണം, എല്ലാം പഠിക്കണം. നമ്മുടെ ജീവിതത്തെ കൂടുതലും ഓടി പിടിപ്പിക്കുവാനും നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ മനുഷ്യന് കഴിയണം എന്നതാണ്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കവേ ഞങ്ങൾ റസൂലിന്റെ സൗദത്തിലിരിക്കെ ഒരു വ്യക്തി ഇങ്ങനെ ഉറക്കെ പറയുന്നു, അല്ലാഹു അക്ബർ കബീറ, അല്ലാഹു അക്ബർ കബീറ, അല്ലാഹു അക്ബർ കബീറ എന്ന് അയാൾ ഇങ്ങനെ ഉറക്കെ പറയുന്നു. അൽഹംദുലില്ലാഹി കതീറ, സുബ്ഹാനല്ലാഹി ബുക്രതൻ വ അസീല. റസൂലിന്റെ ഉടനെ ചോദ്യം, മനിൽ ഖായിലു കലിമതൻ കദാ വ കദാ, ആരാണ് അപ്രകാരം പറഞ്ഞത്? എന്നിട്ട് റസൂലിന്റെ മറുപടി, ആ വ്യക്തി എഴുന്നേറ്റ് പറഞ്ഞു, ആരാണ് നബിയെ? പ്രവാചകന്റെ മറുപടി, അജിബ്തു ലഹാ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഫുത്തിഹത്തു ലഹാ അബ്വാബു സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ പോലും തുറക്കാൻ മാത്രം, അത്ര നല്ല ദിക്റാണത്. ഇത് അല്ലാഹു അക്ബർ കബീറ, അൽഹംദുലില്ലാഹി കതീറ, സുബ്ഹാനല്ലാഹി ബുക്രതൻ വസീല. മഹാനായ ഇബ്നു ഉമർ പറയുകയാ, ഫമാ തറക്തുഹുന്ന മുൻദു സമീഇത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ദാക, റസൂലിന്റെ നാവിലൂടെ അതിന്റെ മഹത്വം മനസ്സിലാക്കിയതിന് ശേഷം ഒരിക്കലും പോലും ഞാനത് ഉപേക്ഷ വരുത്തിയില്ല എന്നാണ് ആ സഹാബി വരൻ പറയുന്നത്. അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇനിയോ അമലു സ്വാലിയാത്തുകൾ ഒരുപാടുണ്ട്. നമ്മുടെ മരണത്തിന് ശേഷം ഉപകാരപ്രദമായ ഒരുപാട് നന്മയുടെ വശങ്ങൾ റസൂൽ പഠിപ്പിച്ചു. മരണത്തിന് ശേഷം മനുഷ്യന് ഉപകാരപ്പെടുന്ന ചില നന്മയുടെ വശങ്ങളാണ്, ഒന്ന് ഇൽമൻ അല്ലമഹു വനശറഹു, പഠിച്ചതും പഠിപ്പിച്ചതുമായ അറിവ്. ഒരു നന്മ നമ്മൾ മനസ്സിലാക്കിയാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. മൻ ദല്ലല ഖൈരിൻ ഫലഹു മിസ്ലു അജ്രിൻ ഫഇലിഹി, അതുപോലെ നമുക്ക് അതിന് പ്രതിഫലം കിട്ടും. ഒരു പ്രാർത്ഥന, ഒരു ദിക്ർ, ഒരു നല്ല നന്മയുടെ വശം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, വലദൻ സ്വാലിഹൻ തറകഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു സന്താനം എന്നത്, വമുസ്ഹഫൻ വർറഹു, അനന്തിരമാക്കിയ ഒരു മുസ്ഹഫ്, താൻ പാരായണം ചെയ്ത ഒരു മുസ്ഹഫ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും വഖഫായി നൽകിയ ഒരു മുസ്ഹഫ്, ഔ മസ്ജിദൻ ബനാഹു, റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ച് നിർമ്മിച്ച ഒരു പള്ളി, ആ പള്ളിയും, ഔ ബൈതുൽ ഇബ്നി സബീലി ബനാഹ്, വഴിയാത്രക്കാരായ ആളുകൾക്ക് വിശ്രമിക്കാനായി ഒരു തണൽ കേന്ദ്രം, ഒരു വീട് നിർമ്മിച്ചു കൊടുത്താൽ, ഔ നഹ്റൻ നജ്റാഹു ഔ സദഖത്തൻ അഖ്റജഹ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതിഹി, തന്റെ ആരോഗ്യവും അതുപോലെ തന്നെ നല്ല സമ്പത്തും ഒക്കെയുള്ള സന്ദർഭത്തിൽ താൻ നിർവഹിക്കുന്ന ആ സദഖയുണ്ടല്ലോ, അതും യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, മരണത്തിന് ശേഷവും മനുഷ്യന് ഉപകാരപ്പെടും എന്നതാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിക്കുകയാണ്, എന്ത്, വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിലും അവർക്ക് ഒരു നന്മ, ഒരു മനസ്സിലാക്കിയ ഒരു നന്മ നമ്മൾ പലപ്പോഴും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ ഒരു കാര്യത്തിന് വേണ്ടി, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു, ഒന്ന് എന്റെ കൂടെ പോരുമോ, എന്നെ എന്റെ കാര്യം ഒന്ന് നിർവഹിക്കാൻ എന്റെ കൂടെ നിന്ന് പോരുമോ, അതിന്റെ മഹത്വം പോലും എത്രയാ, വലിയ മഹത്വമാണ് ഓരോ നന്മയുടെ വശങ്ങൾ. നോക്കൂ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, വലി അൻ അംശി മഅഖിൻ ഫീ ഹാജതിൻ ഹത്താ തുഖല അഹബ്ബു ഇലയ്യ മിൻ അൻ അഇത്തികഫ ഫീ ഹാദൽ മസ്ജിദ്, മദീനയിലെ മസ്ജിദ് നബവിയിൽ ഇഇത്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ, ഒരു മാസം ഇഇത്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു മനുഷ്യൻ ഒരു ആവശ്യത്തിന് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഞാൻ പോകുന്നതാണ്, അതാണ് എനിക്ക് ഏറ്റവും പ്രിയകരമായത്. പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള വിഷയം എന്നത് ഒരാൾ എന്നെ ഒരു കാര്യത്തിന് വിളിച്ചു, എന്റെ കൂടെ ഒന്ന് പോരോ, ഈ കാര്യം ഒന്ന് ചെയ്തു തരാൻ, അങ്ങനെ ഒരു കാര്യം ഒരാൾ നിർവഹിച്ചു കൊടുത്താൽ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ മദീനയിലെ മസ്ജിദ് നബവിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്, അവിടെയും അവസാനിക്കുന്നില്ല. സ്വഹാബത്തിന്റെ പല വിഷയങ്ങളിലും തട്ടി ഉണർത്തുകയും സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് നന്മയുടെ വശങ്ങൾ
ചൊരിഞ്ഞു നൽകിയ ആ പ്രവാചകൻ അവരോട് പലപ്പോഴും പല ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ ഇന്ന് ഇന്ന് നന്മകൾ ചെയ്യുന്നുണ്ടോ എന്നവർ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഒരു ക്രിസ്തുവ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പുള്ളവരായി ആരെങ്കിലും ഉണ്ടോ? ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ആ ഞാനുണ്ട്. ഒരു ജനാസ അനുഗമിച്ച വല്ലവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അതിനും ഒരാൾ പറഞ്ഞു, ആ ഞാനുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? അതിനും അദ്ദേഹം പറഞ്ഞു, ഞാനുണ്ട്. നാലാമത്തെ ചോദ്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചവനായി ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയെ. നാല് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേക്ക് നാല് ചോദ്യങ്ങൾക്കും കൃത്യമായി ഞാനുണ്ട് എന്ന് പറഞ്ഞ ആ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹിയുടെ മറുപടിയും, മാ ഇജ്തമഅന ഫീ ഇംരിൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തിൽ സംഗമിക്കുകയാണ് എങ്കിൽ അയാൾ സ്വർഗാവകാശിയാണ്, അയാൾ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യനാണ് എന്നതാണ്. ഇത് മാത്രമാണോ? എത്ര ലളിതമായ കാര്യങ്ങളാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഉളു എടുത്തിട്ട് ആ ഉളുവിന് ശേഷമുള്ള ഒരു ചെറിയൊരു പ്രാർത്ഥന, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദു റസൂൽ എന്ന് പറയുന്ന ആ പ്രാർത്ഥന, അത് ചൊല്ലിയാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അള്ളാഹ് അയാൾക്ക് തുറന്നു കൊടുക്കുകയാണ്. ടൗണിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലിയാലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹി വയുമീത് വഹുവ ഹയ്യു ലാ യമൂത് ബിദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് ചൊല്ലിയാലോ 10 ലക്ഷം പദവികൾ ഉയർത്തുകയാ, 10 ലക്ഷം തിന്മകൾ മായ്ച്ചു കളയുകയാ, 10 ലക്ഷം നന്മകൾ അയാളുടെ പേരിൽ അള്ളാഹു എഴുതി വെക്കുകയാ. മാത്രമല്ല സ്വർഗത്തിലൊരു വീട് പോലും സമ്മാനമായി നൽകുക. ഒരു ചെറിയൊരു ദിക്റിന്റെ മഹത്വമാണത്. 10 ലക്ഷമാണ് അള്ളാഹ് പറയുന്നത്, 10 ലക്ഷം. 10 ലക്ഷം പദവികളും 10 ലക്ഷം തിന്മകളും മായ്ച്ചു കളയുന്നു, 10 ലക്ഷം നന്മ രേഖപ്പെടുത്തുന്നു, അവിടെയും അവസാനിക്കാതെ സ്വർഗത്തിലൊരു വീട് പോലും നൽകുന്നു എന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെട്ടു. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ട് കഴിയുന്ന ഒരുപാട് നന്മയുടെ വശങ്ങളുണ്ടല്ലോ, ആ നന്മയുടെ വശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, എത്ര ചെറിയൊരു ദിക്റാണ്. ആ ദിക്ർ ഒരു മനുഷ്യൻ പറയുന്നുവെങ്കിൽ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിയുമില്ല എന്നൊരാൾ പറഞ്ഞാൽ സ്വർഗത്തിലൊരു നിധിയാണ്, സ്വർഗത്തിലൊരു നിധിയായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരു ഹജ്ജ് ഉംറ നിർവഹിക്കുക എന്നത്. അൽ ഉംറത്തു ലിൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള മുഴുവൻ പാപങ്ങളും മായ്ച്ചു കളയും. ഇനിയോ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹുൽ ജസാഉ ഇല്ലൽ ജന്ന, സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ വേറെ ഒന്നും പ്രതിഫലമായിട്ടില്ല. അങ്ങനെയൊക്കെ പറയുന്നു. നമ്മോട് പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങൾക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികമായി പ്രതിഫലം നൽകുന്ന നാഥനാണ് നമ്മുടെ നാഥൻ. അത്രക്ക് കരുണ ചെയ്യുന്ന, സ്വർഗത്തിലെ വലിയ പ്രതിഫല വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയ നാഥനാണ് നമ്മുടെ നാഥൻ. റവാത്തിബ് നമസ്കാരങ്ങൾ ലുഹറിന് മുമ്പ് 2, ലുഹറിന് ശേഷം 2, ലുഹറിന് മുമ്പ് 4 കൊണ്ട് പഠിപ്പിച്ച ഹദീസുണ്ട്. അങ്ങനെ 12 റക്കായത്ത്, ലുഹറിന് മുമ്പ് 4, ലുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശായിന് ശേഷം 2, സുബ്ഹിയുടെ മുമ്പ് 2. ഇത് കൃത്യമായി ഒരാൾ നിർവഹിക്കുന്നുവെങ്കിലോ ആ മനുഷ്യന് സ്വർഗത്തിലൊരു വീടുണ്ട്. പിന്നെയോ നമ്മുടെ വുളുവിന് ശേഷം, വുളുവെടുത്തിന് ശേഷം, ആ വുളുവിന് ശേഷം 2 റക്കായത്ത് നിസ്കരിച്ചാലോ? മഹാനായ ബിലാൽ റളിയല്ലാഹുവിന്റെ ശ്രേഷ്ഠത പറയുന്നിടത്ത് ബിലാലിലുള്ള മഹത്വം, ആ കാര്യം അദ്ദേഹം ചെയ്തു എന്നതാണ്. അദ്ദേഹത്തിന് ആ തരത്തിൽ നന്മയിൽ മുന്നേറാൻ കഴിഞ്ഞു. എന്ത്? വുളുവിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം കൃത്യമായി നിർവഹിച്ചു എന്നത്. പിന്നെയോ വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാം. കൃത്യമായി പറഞ്ഞാൽ തൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഭാര്യയ്ക്ക് തൻ്റെ രീതിയിൽ എന്തെങ്കിലും ഒരു വസ്ത്രമോ അല്ലെങ്കിൽ ഭക്ഷണമോ പാർപ്പിടമോ സൗകര്യമോ, അതുപോലും പ്രതിഫലമായി പഠിപ്പിക്കുന്ന ഇസ്ലാം നമ്മോട്. ഇതൊക്കെ നിർവഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ മനസ്സിന് സമാധാനവും ശാന്തിയും കടന്നു വരുന്നു, ജീവിതത്തിൽ ആശ്വാസവും ആഹ്ലാദവും കടന്നു വരുന്നു, അത് മുഖേന നന്മയിലേക്ക് മുന്നേറാൻ നമുക്ക് കഴിയുന്നു എന്നതാണ്. അതുകൊണ്ട് നന്മയുടെ വശങ്ങൾ നിരവധിയാണ്. വിശദീകരിച്ചാൽ കഴിയാത്ത അത്രമാത്രം നന്മയുടെ വശങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് തന്റെ സ്നേഹിതനെ സന്ദർശിക്കാൻ വേണ്ടി അയാൾ ഒരു യാത്ര നടത്തിയാൽ, രോഗം ബാധിച്ച് നടക്കുന്ന കൂട്ടുകാരനെ സന്ദർശിക്കാൻ ചെന്നാൽ 7000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രഭാതത്തിൽ ചെന്ന വ്യക്തിക്ക് വേണ്ടി പ്രദോഷം വരെ 7000 മലക്കുകൾ, പ്രദോഷത്തിലാണെങ്കിൽ പ്രഭാതം വരെ 7000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എല്ലാ തരത്തിലും വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ നന്മയുടെ വശങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത്, കഴിയുന്ന അത്ര
സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും നമ്മൾ നിർവഹിക്കുക. സഹാബിവര്യമാരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പകൽ അശ്വാരൂഢന്മാരെ പോലെ യുദ്ധക്കളത്തിലേക്ക് മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചവരായിരുന്നവർ രാത്രികാലങ്ങളിൽ നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണങ്ങളിലും ജീവിതത്തെ കൊണ്ടുപോയിരുന്നവരായിരുന്നവർ. എന്നിട്ടും അവർക്ക് നാളെ റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു വന്നാൽ അവർക്ക് പറയാൻ കഴിയും, ഓരോരുത്തർക്കും പറയാം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ റബ്ബിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ പറയാം, എന്റെ സമ്പത്തും ശരീരവും ജീവിതവും മുഴുവനും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ് ഞാൻ. ഉമർ ഇബ്നു ഖത്താബിന് പറയാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയാം, എന്റെ സമ്പത്ത് ഞാൻ നൽകിയിട്ടുണ്ട്, എന്റെ സ്ഥൈര്യം ഞാൻ നൽകിയിട്ടുണ്ട്, എന്റെ ശരീരം ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് പറയാം. അലി ഇബ്നു അബി ത്വാലിബിന് പറയാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് പറയാം, സഅദ് ഇബ്നു അബി വഖാസിന് പറയാം, ഓരോ സഹാബിവര്മാർക്ക് പറയാം, ത്വൽഹത്തിന് പറയാം, റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഉഹുദിന്റെ രണഭൂമിയിൽ ഞാൻ നിലകൊണ്ടിട്ടുണ്ട്. ഓരോരുത്തരും എന്ന് പറയും. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പറയും, റോമാ സാമ്രാജ്യത്ത് പോയി റോമയിലെ കിങ്കരന്മാരുടെ മുമ്പിൽ തൗഹീദ് പറഞ്ഞവനാണ് ഞാൻ എന്ന് പറയാം. ബനൂദിയാനക്കാരിയായ സഹോദരിക്ക് പറയാം, എന്റെ മക്കളെയും എന്റെ ഭർത്താവിന്റെയും എല്ലാവരെയും യുദ്ധക്കളത്തിൽ അവരെല്ലാം ഷഹീദായപ്പോൾ ഞാൻ പിടിച്ചു നിന്നത് ആദർശത്തിന് വേണ്ടിയാണെന്ന് പറയാം. അമ്മാറിനും യാസറിനും സുമയ്യക്കും എല്ലാവർക്കും റബ്ബിന്റെ മുമ്പിൽ പറയാം, ഹംസ റളിയല്ലാഹു അൻഹു പറയാം, സഹാബികൾക്ക് പറയാം. പക്ഷേ നമുക്കെന്ത് പറയാനുണ്ട്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കാവുന്നത് വളരെ കുറച്ച് നന്മ. ആ നന്മകളിൽ വിശ്വാസികളായ ആളുകൾ മുന്നോട്ട് പോയാൽ അവർക്ക് വേണ്ടി റബ്ബ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മനോഹരമായ, ഒരു കണ്ണിന് പോലും കാണാൻ കഴിയാത്ത, അത്രക്കും സൗന്ദര്യദായകമായ ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നടക്കുക എന്നത്. അങ്ങനെ പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ മനസ്സമാധാനവും ശാന്തിയും സൗഖ്യവും ആഹ്ലാദവും ആനന്ദവും ആനന്ദദായകരമായ പല അനുഭൂതികളായിരിക്കും ഉണ്ടായിരിക്കുക എന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും തിന്മയുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളിൽ പോലും വലാ തഖ്ഫുമാ ലൈസ ലക ബി ഇൽമ്, അറിയാത്ത ഒരു വിഷയത്തിന്റെ പിന്നാലെ നമ്മൾ പോവരുത്, ഒരു കാര്യത്തിന്റെയും പിന്നാലെ നമ്മൾ പോവേണ്ടതില്ല. കാരണം ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ് കാഴ്ചയെക്കുറിച്ചും ഹൃദയത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ കേൾവിയെക്കുറിച്ചും എല്ലാം ചോദ്യം ചെയ്യുമെന്നൊരു ബോധം അത് നമുക്കുണ്ടാവുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാലോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വരും. ഒരു ഖുർആൻ പഠിക്കുന്ന കേന്ദ്രത്തിലേക്ക് നമുക്ക് പോകാനുള്ള താല്പര്യമുണ്ടാകും, ഹദീസ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടാകും, ഒരുപാട് നന്മയുടെ വശങ്ങൾ ശേഖരിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് നല്ല സ്നേഹബന്ധങ്ങളും കൂട്ടുകാരും നമുക്കുണ്ടാവും. നമ്മുടെ മനസ്സിന്റെ വ്യാധികളും നമ്മുടെ മനസ്സിന്റെ സങ്കീർണതകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കാം, റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാം, റബ്ബിനോട് പറയാം, നാദാ എല്ലാ തരത്തിലും നന്മയിൽ മുന്നേറുന്നവനാണ് ഞാൻ, എന്റെ പ്രയാസം നീ കാണുന്നില്ലേ നാദാ എന്ന് പറയുമ്പോൾ റബ്ബവിന്റെ പ്രാർത്ഥന സ്വീകരിക്കും. പ്രാർത്ഥനയുടെ മര്യാദകളും പ്രാർത്ഥന സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങളും അവൻ പഠിക്കണം, ആ മാനദണ്ഡങ്ങളിലൂടെ അവൻ കടന്നു പോകണം. അങ്ങനെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യനാണ് എങ്കിൽ അവന്റെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും സൗഖ്യവും ഉണ്ടാകും. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ നന്മയുടെ വശങ്ങൾ നിരവധിയാണ്. കാരണം ആ നന്മയുടെ വശങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും ഇനിയും ശേഷമുള്ള ക്ലാസ്സുകളിൽ അത് വിശദീകരിക്കും. കാരണം നിരവധി കാര്യങ്ങൾ മനസ്സിന് സമാധാനം കിട്ടാവുന്നതും നമ്മുടെ ജീവിതത്തിൽ നാളെ പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുക്കി വെക്കാവുന്നതുമായ നിരവധി സംഗതികളുണ്ട്. ആ സംഗതികൾ ഏത് നോവോ അത് മുഴുവനും നമ്മൾ ഗ്രഹിക്കുക, പഠിക്കുക. കാരണം നമുക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മെ ഒറ്റക്കൊറ്റക്കായി വിചാരണ ചെയ്യുമല്ലോ. ഓരോരുത്തരെയും റബ്ബിന്റെ മുമ്പിൽ നിർത്തിയിട്ട് റബ്ബ് ചോദിക്കുന്ന ആ സന്ദർഭത്തെ വിജയിക്കേണ്ടതില്ലേ? ഖബറിലെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്രാപിക്കേണ്ടതില്ലേ? ഖബറിലെ ഇടുക്കത്തിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും ഭീകരതയിൽ നിന്നും രക്ഷപ്പെടേണ്ടതില്ലേ? ആരെയാണ് റബ്ബ് അങ്ങനെയെല്ലാം കഠിനകഠോരമായി ശിക്ഷിക്കുകയും ആ തരത്തിൽ പ്രയാസപ്പെടുത്തുകയും ചെയ്യുക? റബ്ബിന്റെ നിയമങ്ങൾ സ്വീകരിക്കാത്ത, റബ്ബ് പഠിപ്പിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്ത, റബ്ബ് നമ്മോട് കൽപ്പിക്കുന്ന ഒരു നന്മയുടെ വശം അത് മനസ്സിലാക്കാത്ത ആളുകൾക്ക് മാത്രമേ റബ്ബ് ശിക്ഷിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ മനസ്സിലാക്കിയ നന്മകൾ അത് നമ്മുടെ വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും സമൂഹാന്തരീക്ഷത്തിലും നമ്മൾ വിളംബരം ചെയ്യുക. ആദ്യമായി തൗഹീദ് പറഞ്ഞു കൊടുക്കുക. തൗഹീദിലേക്ക് മനുഷ്യന് കടന്നു വന്നാൽ എവിടെയും അയാൾക്ക് സമാധാനമായിരിക്കും. അള്ളാന്റെ അടിമയ്ക്ക് അല്ല പോരെ എന്ന് ചോദിക്കും മതി എന്ന് പറയാനും കഴിയും. എത്ര വലിയ ദുരിതമുണ്ടെങ്കിലും അതിൽ പിടിച്ചു നിൽക്കാൻ അയാൾക്ക് കഴിയും. എനിക്ക് അല്ല മതി എന്ന് പറയാനും കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ തവക്കുൽ നമ്രൂദിന്റെ തീ ജ്വാലയിലേക്കും തീക്കുണ്ടാരങ്ങളിലേക്കും എറിയപ്പെട്ടപ്പോ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ മനസ്സ്,
ആ മനസ്സ് നമ്മുടെ മനസ്സിലേക്ക് വരണം. യൂസഫ് നബിയുടെ ആ സൂക്ഷ്മതാ മനോഭാവം അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അയ്യൂബ് നബിയുടെ പശ്ചാത്താപ മനസ്ഥിതി, അയ്യൂബ് നബിക്ക് രോഗങ്ങളും പരീക്ഷണങ്ങളും വന്നപ്പോൾ റബ്ബിന്റെ മുമ്പിൽ ആ പരീക്ഷണത്തിൽ പിടിച്ചെന്ന അയ്യൂബ് നബി, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ത്യാഗ മനസ്ഥിതിയും മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ നന്മകളും നമ്മൾ പഠിക്കുക. ആ പഠിക്കുന്ന കാര്യങ്ങളിലൂടെ ഒരാൾ പോയാലോ മനസ്സിന് സമാധാനം. ഏതൊറ്റപ്പെട്ട പ്രദേശത്താണെങ്കിലും ജീവിതത്തിൽ ആശ്വാസമുണ്ടാകും, ആഹ്ലാദവും ആനന്ദകരവും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുക്കി വെക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ എന്നത് ആ നന്മയുടെ വശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെന്ത് വേണം? ഒരുപാട് നന്മകളുണ്ടല്ലോ. ആ നന്മകൾ ഓരോന്നോരോന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്രമപ്പെടുത്തുകയും കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ ആ നന്മയിലൂടെ കടന്നു പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും അവൻ നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.